ഹായ്, നമസ്കാരം. ഞാൻ രാകേഷം ജി. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ലോകത്തിലെ ആദ്യത്തെ CNG ബൈക്കിനെ കുറിച്ചാണ്. CNG എങ്ങനെ ഒരു ബൈക്കിൽ ആഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വലിയ സംഭവം തന്നെയാണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CNG നമുക്കറിയാം, CNG ഏറ്റവും വലിയൊരു കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലിക്വിഡ് ആകത്തില്ല എന്നുള്ളത്. ഗ്യാസിന്റെ ഫോമിൽ തന്നെ നിൽക്കും. എന്നാൽ അതേ സമയത്ത് LPG ആണെന്നുണ്ടെങ്കിൽ പ്രഷർ കൊടുത്തു കഴിഞ്ഞാൽ ലിക്വിഡ് ആകും. അതുകൊണ്ട് ചെറിയ ടാങ്ക് മതി. ബൈക്കിനാണെങ്കിൽ പോലും ഒരു വലിയ ടാങ്ക് വേണ്ടി വരിക എന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. ശരിക്കും ഇതിലൊരു വലിയ ടാങ്കാണ് വരുന്നത്. പക്ഷേ ആ ഒരു ടാങ്കിനകത്ത് 2x2 ലിറ്റർ അല്ലെങ്കിൽ 2x2 കിലോ മാത്രം CNG കൊള്ളത്തുള്ളൂ. അങ്ങനെ ഒരു CNG ബൈക്ക് നമുക്ക് ബജാജ് ഇറക്കിയിരിക്കുകയാണ്, ഫ്രീഡം 125 എന്ന് പറഞ്ഞ മോഡൽ. അപ്പോൾ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻജിൻ എക്സ്പ്ലോർ. ഏതായാലും നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ലോകത്തിലെ ആദ്യത്തെ CNG ബൈക്ക്, CNG മാത്രമൊന്നുമല്ല, നമുക്ക് ഇതിനൊരു ഹൈബ്രിഡ് ബൈക്ക് എന്ന് കൂടെ പറയാൻ സാധിക്കും. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്രോളും CNG രണ്ട് ഫ്യൂവലും കൂടെയാണ് ഇതിനകത്ത് വരുന്നത്. രണ്ട് ഫ്യൂവൽസ് യൂസ് ചെയ്ത് ഓടുന്ന ഏതൊരു വാഹനവും ഹൈബ്രിഡ് നമുക്ക് പറയാൻ സാധിക്കും. അതിപ്പോൾ CNG ആയിക്കോട്ടെ, ഇലക്ട്രിക്കൽ ആയിക്കോട്ടെ, രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ അതിനെ ഹൈബ്രിഡ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഒരു ഹൈബ്രിഡ് ബൈക്ക് തന്നെയാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അതും ശരിക്കും പറഞ്ഞാൽ ഒരുപാട് 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 ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഫീച്ചേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം, ഫീച്ചേഴ്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ലായിരിക്കും, എന്നാലും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ഹൈലൈറ്റ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഫ്യൂവൽ റേഞ്ച് തന്നെയാണ്. അതായത് ഒരു മൈലേജിൻ്റെ കേസ് തന്നെയാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. അതായത് നോർമൽ ഒരു 65 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു സാധാരണ ബൈക്ക്, നമുക്കൊന്ന് നോക്കാം, ഒരു 125 cc 65 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു വാഹനത്തിൽ ഏകദേശം 1 കിലോമീറ്റർ റണ്ണിങ് കോസ്റ്റ് വരുന്ന 1.65 രൂപ നമുക്ക് മിനിമം വരുന്നുണ്ട്, പെട്രോൾ സീരീസിൽ കണക്കാക്കണം. എന്നാൽ അതേ സമയത്ത് CNGയിലോട്ട് വരികയാണെങ്കിൽ 1 കിലോ CNGക്ക് ഏകദേശം 86.50 പൈസ നമുക്ക് വരുന്നുണ്ട്, 86.50 രൂപ വരുന്നുണ്ട്. അങ്ങനെ നോക്കാനാണെങ്കിൽ ഈ ഒരു CNGയിൽ 1 കിലോ കൊണ്ട് ഓടുന്നത് 102 കിലോമീറ്റർ ആണ്. അങ്ങനെ 102 കിലോമീറ്റർ ഓടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും 2x2 കിലോ ഇതിനകത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ 2 കിലോ കൊണ്ട് 200 കിലോമീറ്റർ നമുക്ക് സുഖമായിട്ട് ഓടാം. അങ്ങനെ 200 കിലോമീറ്റർ ഓടുകയാണെങ്കിൽ തന്നെ നമുക്ക് 1 കിലോമീറ്റർ ഓടാൻ വേണ്ടി ഏകദേശം 86 പൈസ മാത്രം നമുക്ക് ഫ്യൂവൽ എക്സ്പെൻസ് ഇതിനകത്ത് വരുന്നുള്ളൂ. അപ്പം കുറച്ച് പേരെങ്കിലും ചോദിക്കുമായിരിക്കും, ഇതിൽ 2 ടാങ്ക് ഉണ്ടല്ലോ, പെട്രോൾ ടാങ്ക് ഇല്ല, അതിൽ കൂടുതൽ കപ്പാസിറ്റി ഉണ്ടോ? ഇല്ല, 2x2 ലിറ്റർ മാത്രം പെട്രോളിലും കപ്പാസിറ്റി വരുന്നുണ്ട്. ശരിക്കൊരു നെഗറ്റീവാന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു CNG ടാങ്ക് തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഇതിനകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ശരിക്കും ബുദ്ധിമുട്ട് വരും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ വലിയ ടാങ്കാണ് വരുന്നത്. CNG അതുപോലെ ഹെവി കൺസ്ട്രക്ഷൻ ആണ് അതിൻ്റെ ടാങ്കിന് വേണ്ടി കൊടുക്കുന്നത്. നല്ല സേഫ്റ്റി പർപ്പസും കാര്യങ്ങളൊക്കെ രീതിക്ക് അല്ലെങ്കിൽ നല്ല സേഫ്റ്റി ആയിട്ട് CNG ടാങ്ക് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെ അതിന് വെയിറ്റ് കൂടുന്നുണ്ട്, സ്പേസ് കൂടുതൽ വേണ്ടി വരുന്നുണ്ട്, അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഫ്യൂവൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, അത് പെട്രോൾ ടാങ്കിൻ്റെ കപ്പാസിറ്റി വരുന്ന 2 ലിറ്റർ മാത്രമാണ്. 1 ലിറ്റർ കൊണ്ട് ഏകദേശം 65 കിലോമീറ്റർ ഓടിക്കാൻ സാധിക്കും. ഏകദേശം ഒരു 120 തന്നെ നമുക്ക് കൂട്ടാൻ പറ്റും. അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ രണ്ടും കൂടെ, രണ്ട് ഫ്യൂവൽസും കൂടെ കൂടി ഏകദേശം 300+ കിലോമീറ്റർ നമുക്ക് ഓടിക്കാൻ കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ഞാൻ ഇതിനകത്ത് ശരിക്കും ഒരു ഫീച്ചർ പറയാനാണെങ്കിൽ തന്നെ ഈ പറയുന്ന പോലെ ഫ്യൂവല് CNG ആണ് ഇതിനകത്ത് മെയിനായിട്ട് ഓടിക്കാൻ വേണ്ടിയുള്ള ഫ്യൂവല്. ശരിക്കും പെട്രോൾ കൊടുത്തിരിക്കുന്ന ഒരു റിസർവ് മാത്രമായിട്ടാണ് ബജാജ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഒരു റിസർവ് കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം CNG എവിടെയെങ്കിലും കിട്ടാതെ വരികയോ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ മാത്രം ഫ്യൂവലിൽ ഓടിക്കാം, അതായത് പെട്രോളിൽ ഓടിക്കാൻ സാധിക്കും. ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അതായത് CNG ഓടിക്കണമെങ്കിൽ CNG ഓടിക്കാം, ഇനി അഥവാ പെട്രോൾ ഓടിക്കണമെന്നുണ്ടെങ്കിൽ പെട്രോൾ മോഡിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിനും സ്വിച്ച് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുണ്ട്, ഹാൻഡിൽ ബാർസിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഭയങ്കര കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ അകത്തുള്ള സിസ്റ്റംസും കാര്യങ്ങളൊക്കെ, അതായത് ബ്ലൂടൂത്ത് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ്, കോൾസ്, ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ക്ലസ്റ്റർ മീറ്റർ പോലും വളരെ എഫക്റ്റീവായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. നമുക്കിതിൻ്റെ എഞ്ചിൻ സൈഡും കൂടെ നെക്സ്റ്റ് ഒന്ന് പറയാം. എഞ്ചിൻ സൈഡ് നോക്കുകയാണെങ്കിൽ 125 cc എയർ കൂൾഡ് എഞ്ചിൻ ആണ് വരുന്നത്. 9.5 ബ്രേക്ക് ഹോസ് പവറും 9.7 Nm ടോർക്കുമാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഏതായാലും അത് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ കുറവൊന്നും പറയാനില്ല. എന്നാലും കമ്പാരിറ്റീവ്ലി ഒരു 125 cc ഏകദേശം പവർ തന്നെ നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. ഏതായാലും ഈ വാഹനം ഒന്ന് ഓടിച്ചും കൂടെ നോക്കിയാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കത്തില്ല. ഏതായാലും ഈ ഉള്ളത് വെച്ച് നോക്കുമ്പോൾ ഏതായാലും അടിപൊളി തന്നെയാണ്. കാരണം ഒരു ബൈ ഫ്യൂവൽ, രണ്ട് ഫ്യൂവൽ വെച്ച് നമുക്കത് വർക്ക് ചെയ്യിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. അതും CNGയിലെ വേൾഡിലെ ഫസ്റ്റ് ബൈക്ക്.